സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്. തൊഴിലിനെ മനുഷ്യന്റെ ആത്മസാക്ഷാത്കാരവുമായി വിച്ഛേദിച്ച് കാണുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകളോടുള്ള ഒരു തിരുത്താണ് തൊഴിലാളി ദിനം എന്ന ഈ ആചരണം. തൊഴിലിനെ വില കൊടുത്ത് മേടിക്കാനാകും എന്ന് വരികയാൽ തൊഴിലാളിയുടെ അന്തസ്സും അവകാശങ്ങളും നിഷേധിക്കാൻ എളുപ്പമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് പോലെ എല്ലാം ധനമയം ബില്ലബിളാകുന്നു. എന്നാൽ മനുഷ്യനെയും മനുഷ്യന്റെ തൊഴിലിനെയും മനുഷ്യൻ ദൈവിക ഭാവമാണ് എന്ന സത്യത്തിൽ നിന്ന് വിച്ഛേദിച്ച് ചിന്തിക്കുന്നതും അപക്വമാണ്. അതുകൊണ്ടാണ് തൊഴിലാളികളുടെ അന്തസ്സിനെ പരിപൂർണമായി ദ്യോതിപ്പിക്കാൻ തിരുസഭ ഇന്ന് തൊഴിലാളിയായ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളും കൊണ്ടാടുന്നത്. ഈ തിരുനാളിനെ സ്ഥാപിച്ചുകൊണ്ട് 12 പിയൂസ് പാപ്പ പറഞ്ഞുതോർത്താൽ, ദൈവമനുഷ്യനും ലോകരക്ഷകനുമായ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്ന് ആത്മാവ് എല്ലാവരിലേക്കും നിർഗളിക്കുകയാണ്. പക്ഷേ മറ്റാരിലും കാളേറെ പരിശുദ്ധാത്മാവ് ചൂഴ്ന്നിറങ്ങിയത് തൊഴിലാളിയും അവന്റെ വളർത്തുപിതാവുമായ യൗസേപിതാവിൽ തന്നെയായിരിക്കണം. അവർ അത്രമേൽ കുടുംബത്തിന്റെയും തൊഴിലിന്റെയും ഐക്യത്തിൽ ബന്ധപ്പെട്ടിരുന്നു. ഇന്നലെ സങ്കീർത്തനം 33 ഒരു പുതുഗീതം ഷിർഖദാഷ് എന്ന വിശേഷണം പേർന്നതായിരുന്നു. റോമർ 6:4-7:6 ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ക്രിസ്തുവിൽ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ടവർ പുതുജന്മം പ്രാപിച്ചവരുടെ ജീവിതനാദമാണ്. ഇമ്പമേറുന്ന ഒരു ജീവിതഗാനം. അടിമത്തത്തിൽ നിന്നും വ്യർത്ഥമായ അധ്വാനത്തിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആനന്ദവീചികൾ. ഇന്ന് വെളിപാടിന്റെ പുസ്തകം 5 വിവരിക്കുന്ന ഈ പുതിയ ഗീതം തന്നെയാണിത്. കുഞ്ഞാടിന്റെയും കുഞ്ഞാടിന്റെ പിന്തുടരുന്നവരുടെയും ഗീതമാണത്. എളിമയുടെ വിജയഗീതം തന്നെ. വെളിപാട് 15 നാം വരുമ്പോൾ അത് മോശയുടെയും കുഞ്ഞാടിന്റെയും ഗീതം എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ചതോർത്താൽ മോശയും ക്രിസ്തുവും ഒരു ചരടിൽ കോർക്കപ്പെടുകയാണ്. അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന വഴികളിൽ ക്രിസ്തുവെന്ന പരിപൂർണ രക്ഷകന്റെ ഒരു മുന്നടയാളമായി മാറുന്നു മോശ. മരുഭൂമിയിൽ അന്നം വിളമ്പിയും കാൽ നനയാതെ കടൽ കടത്തിയും കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷങ്ങളിൽ കണ്ടതുപോലെ തന്നെ. ഇന്ന് സങ്കീർത്തനം 30 ദേവാലയ പ്രതിഷ്ഠാ തിരുനാളിന്റെ ഹൃദയത്തുടിപ്പേറുന്ന ഗീതം. ദേവാലയം, ദൈവസന്നിധി, ദൈവസാമീപ്യം എന്നത് ഒരു കൽക്കെട്ടല്ല. അത് കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 27 നാം കണ്ടതുപോലെ ദൈവത്തിന്റെ മുഖം നിത്യകാലം കാണാനുള്ള മനുഷ്യന്റെ അധമ്യമായ ദാഹത്തിന്റെ ഉത്തരം തന്നെയാണ്. വെളിപാട് 21 നാം കാണുന്നുണ്ട് കുഞ്ഞാട് തന്നെയാണ് യഥാർത്ഥ ദേവാലയമെന്ന്. യോഹന്നാൻ 2:19 മുതൽ ശ്രദ്ധിച്ചാൽ അവന്റെ ശരീരം തന്നെയാണ് ദേവാലയം. ഉയർപ്പിന്റെ അനുഭവത്തിന് ശേഷം ശിഷ്യർ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യമാണത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞാടിന്റെ ഗീതം, ഈ പുതിയ ഗീതം പാടുന്ന നാം എല്ലാം കുഞ്ഞാടിൻ്റെ ഒപ്പം മരണത്തിൻ്റെ നിണവഴികളിലൂടെ അവനെ അനുഗമിച്ച് വിജയം നേടിയവരാണ്. ശരീരത്തിൽ നാം പേറുന്ന ഉയർപ്പിൻ്റെ മുദ്രകളുടെ ഇമ്പനാദങ്ങൾ തന്നെയാണിത്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 5:27 മുതൽ ശിഷ്യർ തങ്ങളുടെ ഇഹലോകവാസത്തിലും ശരീരത്തിലും അപമാനിതരാകുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യുമ്പോഴും അവർ ആനന്ദഭരിതരാകുന്നു. ക്രിസ്തുവിനോടൊപ്പം സഹിക്കാനാകുന്നതുകൊണ്ട് അവരുടെ ഈ ആനന്ദത്തിൻ്റെ നിറവിൽ നിന്നാണ് മതപ്രമാണികൾ ആരോപിച്ചതുപോലെ അവർ ജെറുസലേം മുഴുവൻ ക്രിസ്തുഗീതത്താൽ നിറയ്ക്കുന്നത്. ക്രിസ്തുവിന്റെ രക്തം തങ്ങളുടെ തലയിൽ പതിക്കുമെന്ന് മതപ്രമാണികൾ ഭയക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ രക്തത്തിൽ അടിമുടി മുങ്ങി നിൽക്കുന്നവരാണ് കുഞ്ഞാടിന്റെ ഈ സഹോദരന്മാർ, ഈ ഗീതം പാടുന്നവർ. വെളിപാട് 19:13, വെളിപാട് 7:14. ആദ്യം നാം ശ്രദ്ധിച്ചതുപോലെ ഈ ജീവിതാധ്വാനങ്ങളുടെ ആഴപ്പരപ്പുകളിലാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് സമൃദ്ധമായി ചൊരിയപ്പെട്ടിരിക്കുന്നതും. തൊഴിലിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഇക്കാലയളവിലെ സവിശേഷമായ ചില തൊഴിൽ സാഹചര്യങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. തൊഴിലും തൊഴിലാളിയുടെ ആത്മസാക്ഷാത്കാരവും തമ്മിലുള്ള വിച്ഛേദനമാണ് തൊഴിലിനെ സംബന്ധിച്ച എക്കാലത്തെയും ഏറ്റവും വലിയ പ്രശ്നം, ഏലിയനേഷൻ, എസ്ട്രേഞ്ച്മെന്റ് എന്നത്. നമ്മുടെ ഇക്കാലത്ത് സേവന മേഖല വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്, സർവീസ് സെക്ടർ. അത് പ്രധാനമായും മനുഷ്യന്റെ വൈകാരികതയെ കച്ചവടച്ചരക്കാക്കുകയും ചെയ്യുന്നുണ്ട്. എയർ ഹോക്സ്റ്റൈൽ എന്ന വിഖ്യാത സാമൂഹിക ശാസ്ത്രജ്ഞ ദ മാനേജ്ഡ് ഹാർട്ട്, ഒതുക്കപ്പെട്ട ഹൃദയം എന്ന ഗ്രന്ഥത്തിൽ ഈ അവസ്ഥയെ അവഗാഹമായി പഠിക്കുന്നുണ്ട്. അവർ പറയുന്നു, ഓരോ മാനുഷിക വികാരവും ഒരു സൂചക സ്വഭാവം, സിഗ്നൽ ഫംഗ്ഷൻ പേർന്നുവെന്ന്. നാം കണ്ടുമുട്ടാൻ പോകുന്ന ഓരോ സാഹചര്യത്തെയും വ്യക്തിയെയും വരവേൽക്കാൻ ആവശ്യകമായ നിഗൂഢമായ പ്രത്യാശകളും പ്രതീക്ഷകളും ഭയപ്പാടുകളും അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. എന്നാൽ ഈ വൈകാരികതയെ തൊഴിൽപരമായി അടർത്തി മാറ്റി നിർവചിച്ചാൽ അത് വികലമായി പോകും.
പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡ് ആകുലത ആങ്സൈറ്റി എന്നൊരു വികാരത്തിന് മാത്രമേ ഈ സൂചക സ്വഭാവം കൽപ്പിച്ചിരുന്നുള്ളൂ. ഇന്നലെ നാം കണ്ടിരുന്നു ശിഷ്യരുടെ ആകുലതകൾക്കും ഭയത്തിനും മേലെ നാഥൻ തൻ്റെ സ്നേഹ സാന്നിധ്യം വിരിയിക്കുന്നത് കടലിനു മീതെ നടന്നുകൊണ്ട്. അങ്ങനെ അവർ വികാരവായ്പിനാൽ നാഥനെ വരവേൽക്കാൻ കൊതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് യോഹന്നാൻ 21:1-19 വരെ നാഥൻ സമാനമായ ഒരു ജലവഴിയിൽ ശിഷ്യരെ കാത്തു നിൽക്കുകയാണ് ഉദ്ധിതനായി. ശിഷ്യർ ഇരുളിൽ അധ്വാനിച്ചതൊക്കെയും വിഫലമായിരിക്കുന്നു. അവർ എല്ലാ പ്രത്യാശയും കൈവിട്ട് തങ്ങളുടെ പഴയ അധ്വാന തലങ്ങളിലേക്ക് താണുപോയിരുന്നു. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഷിമിയോൻ പത്രോസ് പോയതിന് പിന്നാലെ. ഉദ്ധിതനായ നാഥനും പത്രോസും തമ്മിലുള്ള ഹൃദയസ്പർശിയായ സംഭാഷണമാണ് ഇവിടെ കാതൽ. യോഹന്നാൻ ശ്ലീഹ പൊതുവെ പത്രോസ് ശ്ലീഹയെ ഷിമയോൻ പത്രോസ് എന്ന് തികച്ചു വിളിക്കാറുണ്ട്. പത്രോസിൻ്റെ വ്യക്തിത്വത്തിലെ വിശ്വാസാനുഭവത്തിലെ വടംവരികളെ കുറിക്കുന്നതാകാം. ഇന്ന് നാഥൻ അവനെ ആഘോഷപൂർവ്വം വിളിക്കുകയാണ്, യോഹന്നായുടെ പുത്രനായ ഷിമയോനെ എന്ന്. രണ്ടു പ്രാവശ്യം നാഥൻ അവനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ അകപ്പാവോ? ദൈവസ്നേഹത്തിൻ്റെ തീവ്രത പേർന്നൊരു പദമാണിത്. പത്രോസിൻ്റെ ഉള്ളം പൊള്ളുകയാണ്. മാത്രമല്ല, അവന് അറിയില്ല തനിക്ക് അതിന് കെൽപ്പുണ്ടോ എന്ന്. പക്ഷേ ഒരു കാര്യം അവനറിയാം, കർത്താവിന് എല്ലാം അറിയാമെന്ന്. മൂന്നാം തവണ നാഥൻ ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നോ ഫിലോ? ചങ്ങാതിയെപ്പോലെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. നാഥൻ താഴേക്കിറങ്ങുകയാണ്, നമ്മുടെ ഹൃദയങ്ങളെ തൊടുവോളം. നമ്മുടെ അധ്വാനങ്ങളിൽ സ്നേഹം കൊളുത്തി വരിക്കുകയാണ്, തൻ്റെ കുഞ്ഞാടുകളെ തേടി വരുന്ന ഇടയൻ്റെ സ്പർശം പോലെ. അതേ ഇടയൻ നമ്മോട് പറയുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന്.